പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരും സ്വാഗതം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ കിടുക്കായിട്ടുള്ള ഒരു ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. റെഡ് ഏഞ്ചലിക് പാൻറ്റ് നമ്മുടെ ഇന്ത്യൻ സെറോറിൽ ഇതുവരെ വന്നിട്ടില്ല. ആ ഒരു റെഡ് ഏഞ്ചലിക് പാൻറ്റ് എങ്ങനെ കിട്ടുമെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ പറയാം, ഫ്രീ ആയിട്ടല്ല, ജസ്റ്റ് 100 ഡയമണ്ട് മാക്സിമം നിങ്ങളുടെ കയ്യിൽ 100 ഡയമണ്ട് മതി ഏഞ്ചലിക് പാൻറ്റ് കിട്ടാനായിട്ട്. അപ്പോൾ കുറേ ആലോചിച്ച് ഞാൻ ഇതെന്താണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ പ്രൂഫായിട്ട് കാണിച്ചുതരാം. എൻ്റെ അക്കൗണ്ട് ജസ്റ്റ് നിങ്ങൾ നോക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ മെയിൻ അക്കൗണ്ടാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് പ്രൊഫൈൽ കാണിച്ചിട്ട് ജസ്റ്റ് കാണിച്ചു തരാം എൻ്റെ ഏഞ്ചലിക് പാൻറ്റ് ഉണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ ഇതാണ് എൻ്റെ പ്രൊഫൈൽ. ഓക്കെ, എന്താ ക്യാരക്ടർ തിരിയുന്നില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഓക്കെ, തിരിയുന്നുണ്ട്. അപ്പോൾ ഗൈസ് നോക്കുക, എൻ്റെ മെയിൻ അക്കൗണ്ടാണ്. അതുപോലെ എൻ്റെ ഇപ്പോൾ ബ്ലൂ ഏഞ്ചലിക്കാണ് ഉള്ളത്. ഇനി ഞാൻ എൻ്റെ വാൾട്ടി കളക്ഷനിൽ പോയി കാണിച്ചു തരാം റെഡ് ഏഞ്ചലിക് പാൻറ്റ് ഉണ്ടോ ഇല്ലെന്ന്. ഓക്കെ ഗൈസ്, പാൻറ്റ് എവിടെ? ഓക്കെ ഗൈസ്, ജസ്റ്റ് നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, ഫയൽ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് നോക്കുക. ഇതിവിടെ അറ്റത്തായിരിക്കും, അടിയിലായിരിക്കും നമ്മുടെ ഏഞ്ചലിക് പാൻറ്റ് കിടക്കുന്നത്. ഓക്കെ, സെൻറ്റ മോനെ താണ്ട ഗൈസ്, ഇത്രയേ ഉള്ളൂ. റെഡ് ഏഞ്ചലിക് പാൻറ്റ് മാത്രമേ ഉള്ളൂ ഞാൻ ഈ പറയാൻ പോകുന്ന ട്രിക്ക് യൂസ് ചെയ്ത് കിട്ടാനായിട്ട് പോകുന്നത്. നിങ്ങൾ ജസ്റ്റ് നോക്കുക, റെഡ് ഏഞ്ചലിക് പാൻറ്റ് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ ആരുടെ കയ്യിലും ഇല്ലാത്ത റെഡ് ഏഞ്ചലിക് പാൻറ്റ് ഇതാ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ഇതെങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ പറയണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കോൺ ഒന്ന് എനേബിൾ ചെയ്യുക, മാക്സിമം വീഡിയോ ഷെയർ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മെയിൻ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇത് നിങ്ങളുടെ റിസ്ക്കിൽ മാത്രം ചെയ്യുക. എൻ്റെ റിസ്ക്കിൽ ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിസ്ക് ചെയ്യുക. കാരണം ഇത് വേണമെങ്കിൽ ഗ്രീൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഏഞ്ചലിക് പാൻറ്റ് എടുത്ത് മാറ്റാം. അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ യെല്ലോ പോക്കർ ഒരു ബ്ലൂ പ്രിൻറ്റ് കിട്ടിയിട്ടും എടുത്ത് മാറ്റുമെന്ന് പറഞ്ഞിട്ട് എടുത്ത് മാറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതേപോലെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ കിട്ടിയവരുടെ അക്കൗണ്ടിൽ അവർ ഇട്ടിരിക്കും. ഒന്നേ ചിലപ്പോൾ എടുത്ത് മാറ്റും, അല്ലെങ്കിൽ ഇട്ടിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അക്കൗണ്ട് ബാൻ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ റിസ്ക്കിന് മാത്രം എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഒരു റിസ്ക്കിന് എൻ്റെ അക്കൗണ്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ്. ഗൈസ്, അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ നേരത്തെ എടുത്ത സ്ഥിതിക്ക് അപ്പോൾ എനിക്ക് ലൈവ് പ്രൂഫായിട്ട് എൻ്റെ അക്കൗണ്ടിൽ എടുക്കുന്ന കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ എടുക്കുന്നത് ലൈവ് പ്രൂഫായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്തായിട്ട് കാണുക. അപ്പോൾ നോക്കട്ടെ, എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ 122 ഡയമണ്ട് ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. ജസ്റ്റ് നിങ്ങൾ എന്താ പറയുക, ഡയമണ്ടുള്ള അക്കൗണ്ടിൽ കയറിയതിന് ശേഷം എന്താ പറയുക, സെറ്റിംഗ് ഇത് ഇവൻറ്റ് പേജിൻ്റെ അവിടെ പോവാം. അവിടെ ഇവൻറ്റ്സിൻ്റെ അവിടെ ഫസ്റ്റ് ഒരു ഓപ്ഷൻ കാണാം, മേക്ക് യുവർ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ. അവിടെ ജസ്റ്റ് ഗോ ടു എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ റൈറ്റ് സൈഡിലൊരു ആരോ കാണും. ജസ്റ്റ് ആ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡ് ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ക്രോമിൽ പോകും. അപ്പോൾ ക്രോമിൽ ഇപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, വെബ് പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ സെർച്ചിൻ്റെ അവിടെ നമ്മൾ ഈ ഒരു ലോഡായ വെബ് പേജ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങോട്ട് കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യാണ്ടേന്ന് പറയാം, ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് മിനിമൈസ് ചെയ്ത് കളയുക. അതിനുശേഷം ജസ്റ്റ് ഒരു നോട്ട് പാഡോ അല്ലെങ്കിൽ വാട്സപ്പിലോ എവിടെയെങ്കിലും ഒരിടത്ത് പോയി ജസ്റ്റ് നിങ്ങളിപ്പോൾ കോപ്പി ചെയ്ത് അതൊന്ന് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നോട്ട് പാഡിലാണ് എല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ലിങ്ക് എന്താ പറയുക നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു HTTP തൊട്ട് ടോക്കൺ വരെ ഇത് ടൈപ്പ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം കുറച്ച് രണ്ട് സ്പേസ് ഇട്ടിട്ട് താഴെയായിട്ട് നിങ്ങളിപ്പോൾ കോപ്പി ചെയ്ത് ആ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ എടുത്ത് ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പേസ്റ്റ് ചെയ്തതിൻ്റെ അവിടെ HTTP തൊട്ട് ടോക്കൺ വരെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാൻ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഇത് കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത്തിരി കുറയ്ക്കുവാണ്, കറക്റ്റ് ടോക്കണിൻ്റെ അതുവരെ വെച്ചിട്ടുണ്ട്. ഇതുവരെ കട്ട് ചെയ്തതിന് ശേഷം ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് മുകളിൽ ടോക്കണിൻ്റെ അതുവരെ പോവുക. ഓക്കെ, അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ്. നമ്മൾ എന്താ പറയുക, ഗെയിമിൽ നിന്ന് ക്രോമിൽ പോയി ക്രോമിൽ നിന്ന് ആ ഒരു ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തയ്യെ പേസ്റ്റ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങുള്ള കുറച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചതിൻ്റെ അതുവരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഫുള്ള് ഓളൊന്ന് സെലക്ട് ചെയ്യുക. എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് എന്താ പറയുക, കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ നേരത്തെ പോയി ക്രോമിൽ തന്നെ പോവുക. ഓക്കെ, ക്രോമിൽ പോയതിന് ശേഷം ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക ഈ ഒരു ലിങ്ക്. ജസ്റ്റ് നിങ്ങൾ അവിടെ കോപ്പി ചെയ്ത ആ ഒരു ലിങ്ക് ഒന്ന് ക്രോമിൽ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം സിമ്പിളാണ്. ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യാൻ പറയും. ഞാൻ അവിടെ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യട്ടെ ഒരു ഇൻറ്റിഗേസ്. ഓക്കെ, അവിടെ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ സ്ക്രീൻ റൊട്ടേറ്റായി വന്നിട്ടുണ്ട്. ഓക്കെ, ചെറിയ ലാഗ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ റൈറ്റ് സൈഡ് നിങ്ങൾക്ക് ഒരു മഞ്ഞ കളർ ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ റൈറ്റ് സൈഡ് നമുക്ക് ലക്കി സ്റ്റോണിൻ്റെ അവിടെ ഒരു ഫ്രീ സ്പിന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കിട്ടാതെ ഇരിക്കേണ്ട ചാൻസ് കൂടുതലാണ്. റൈറ്റ് സൈഡിലുള്ള ലക്കി സ്റ്റോണിൻ്റെ അവിടെ ഫ്രീ ലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു ലക്കി സ്റ്റോൺ അപ്ഗ്രേഡ് ആകും. അതിനുശേഷം 19 ഡയമണ്ട് എടുത്ത് പിന്നെ ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യുക. ഞാൻ കൺഫേം അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രീമിയറിൻ്റെ അവിടെ പോയി 59 ഡയമണ്ട് കൊടുത്ത് സ്പിൻ ചെയ്യുക. എൻ്റെ മോനെ ഗൈസ്, ഏഞ്ചലിക് പാൻറ്റ്, അതും റെഡ് ഏഞ്ചലിക് പാൻറ്റ് അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. ഒന്നും പറയില്ല, വേറെ ലെവൽ. സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ഇനി ജസ്റ്റ് നിങ്ങൾ മിനിമൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗെയിം എടുത്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലെന്ന് ലൈവ് പ്രൂഫായിട്ട് ഞാൻ ഗെയിം എടുത്ത് കാണിച്ച് തരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഗെയിം ജസ്റ്റ് ലോഡാവാൻ 2 മിനിറ്റ് എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് ഗെയിമിൽ വന്നിട്ടുണ്ട്. ഇനി നോക്കുക, ലൈവ് പ്രൂഫായിട്ട് കാണിക്കാനായിട്ട് പോകണം. ജസ്റ്റ് ഡയമണ്ട് നോക്കുക. നമ്മളവിടെ സ്പിൻ ചെയ്ത് അത്രയും ഡയമണ്ട് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് വാൾട്ട് എടുത്ത് വെച്ച് നോക്കുക ഗൈസ്. വാൾട്ടിൽ എവിടെയാണ് നമ്മുടെ പാൻറ്റ്? ഓക്കെ, പാൻറ്റിൻ്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് ചിഹ്നമൊന്നും കാണിക്കുന്നില്ല, എന്നാലും ആരും പേടിക്കേണ്ട, ജസ്റ്റ് താഴെ താഴെ പോവുക. ഓക്കെ, എൻ്റെ മോനെ ഗൈസ് ദാ അടക്കുന്ന ഏഞ്ചലി പാൻറ്റ്. സിമ്പിളാണ്, ഞാൻ പറഞ്ഞ ട്രിക്ക് അതേപോലെ വീഡിയോ സ്കിപ്പ് ചെയ്ത കണ്ട ഉറപ്പായിട്ട് മനസ്സിലാവും, അതേപോലെ ചെയ്യുക, നിങ്ങൾക്ക് ഏഞ്ചലി പാൻറ്റ് കിട്ടുന്നതായിരിക്കും. ഇത് ടോട്ടലി നോക്കുകയാണെങ്കിൽ 80 ഡയമണ്ട് ആയിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോ. മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, നിങ്ങളുടെ റിസ്ക്കിൽ വേണം, താല്പര്യമുള്ളവർ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്, ഹോപ്പ് യു ഗൈസ് എൻജോയ് ഇറ്റ്, പീസ് ഔട്ട്. Ocean in my head, because there are so many things that I love.